വിവരം പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞ ഞാൻ അവളോട് യാത്ര പറഞ്ഞ് മദ്രാസിലേക്ക് പോയത്. ആ സിനിമയിലേക്ക് എനിക്ക് ചാൻസ് കിട്ടാൻ കാരണം ഇന്ന് എന്റെ ഫാദർ ലോ ആയ വിശ്വനാഥ മേനോനാണ്. നന്ദിനിയെ ഞാൻ താലി ചാർത്തിയ വിവരം അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അമ്മയും ഏട്ടനെയും കൊണ്ട് വിശ്വനാഥ മേനോൻ എന്നെ പോലും അറിയിക്കാതെയാണ് ഇപ്പൊ എന്റെ ഭാര്യയായ പത്മിനിയുമായുള്ള വിവാഹം ഉറപ്പിച്ചത്. സത്യം പറഞ്ഞ ക്ഷണക്കത്ത് പോലും അച്ചടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ വിവരം അറിയിച്ചത്. അമ്മയുടെ വാക്കിനപ്പുറം എനിക്കൊരു അഭിപ്രായമില്ലാന്നാ അമ്മയും ഏട്ടനും പത്മിനിയുടെ ഡാഡിയോട് പറഞ്ഞിരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ വിശ്വനാഥ മേനോൻ വെറുമൊരു മിഡിൽ ക്ലാസ്സുകാരനായിരുന്ന എന്നെ വിലയ്ക്ക് വാങ്ങിക്കുകയായിരുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു പത്മിനിയുടെ കഴുത്തിൽ എനിക്ക് താലി ചാർത്തേണ്ടി വന്നത്. പക്ഷേ അപ്പോഴൊന്നും നന്ദിനിയിൽ എനിക്കൊരു മകള് ജനിച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല.